ഹലോ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത് ഫൈലം സീലൻറ്ററേറ്റയും ഫൈലം പോറിഫറയും പറ്റിയാണ്. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്നാമത്തെ ഫൈലമായിട്ടുള്ള ഫൈലം ടീനോഫോറ അല്ലെങ്കിൽ കോമിറ്റെല്ലീസ് എന്ന് പറയുന്ന ഫൈലമാണ്. അപ്പോൾ ടീനോഫോർസ് കോമൺലി നോൺ ആസ് സീ വാൾനട്ട് ഓർ കോം ജെല്ലീസ്. ടീനോഫോർസിന്റെ കോമൺ നെയിം എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. സീ വാൾനട്ടും കോംബ് ജെല്ലീസ്, സീ വാൾനട്ട് ഓർ കോം ജെല്ലീസ് ആണ് ടീനോഫോറയുടെ കോമൺ നെയിം. പിന്നെ ദീസ് ആർ എക്സ്ക്ലൂസീവ്ലി മറൈൻ, മറൈൻ വെള്ളത്തിലാണ് ഇവർ കാണപ്പെടുന്നത്. ദീസ് ആർ റേഡിയലി സിമെട്രിക്കൽ. റേഡിയലി സിമെട്രിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു സെൻട്രൽ ആക്സിസ് ആണെങ്കിൽ ഈ സെൻട്രൽ ആക്സിസിൽ കൂടെ നമ്മൾ എങ്ങനെ വരച്ചാലും നമുക്ക് ഈക്വൽ പാർട്ടുകൾ കിട്ടും. അതിനാണ് നമ്മൾ റേഡിയൽ സിമെട്രി എന്ന് പറയുന്നത്. ആൻഡ് ആ ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസം, ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസം എന്ന് പറയുന്നത് അതിൻ്റെ ടു ലെയേഴ്സ് കാണപ്പെടാറുണ്ട്. എക്സ്റ്റേണൽ എക്ടോഡേമും ഇന്റേണൽ എൻഡോഡേമും ഉള്ള രണ്ട് ലെയേഴ്സ് ഉള്ള ഓർഗാനിസത്തെ വിളിക്കുന്ന പേരാണ് ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസം. വിത്ത് ടിഷ്യു ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഏതാണെന്ന് ചോദിക്കുമ്പോൾ ടിഷ്യു ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്നാണ് പറയേണ്ടത്. ടിഷ്യൂസ് കൂടി ചേർന്നാണ് ആ ഓർഗാനിസം ഉണ്ടാകുന്നത്. ഇതിനടുത്ത് ബോഡി ബിയേഴ്സ് 8 എക്സ്റ്റേണൽ റോസ് ഓഫ് സീലിയേറ്റഡ് കോംപ്ലെക്സ് വിച്ച് ഹെൽപ്സ് ഇൻ ലോക്കോമോഷൻ. ലോക്കോമോഷന് ഈ ടീനോഫോർസ് ഉപയോഗിക്കുന്ന പാർട്ട് എന്താണെന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. അതാണ് കോംബ് പ്ലേറ്റ്സ്, അതായത് 8 എക്സ്റ്റേണൽ റോസ് ഓഫ് സീലിയേറ്റഡ് കോംബ് പ്ലേറ്റ്സ് ഫോർ ലോക്കോമോഷൻ ആണ് ടീനോഫോർസ് ഉപയോഗിക്കുന്നത്. ഡൈജഷൻ ഈസ് ബോത്ത് എക്സ്ട്രാ സെല്ലുലാർ ആൻഡ് ഇൻട്രാ സെല്ലുലാർ. സെല്ലുകളുടെ ഉള്ളിലൂടെയും സെല്ലുകളുടെ പുറത്തും വെച്ച് ഡൈജഷൻ നടക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഡൈജഷൻ ഈസ് ബോത്ത് എക്സ്ട്രാ സെല്ലുലാർ ആൻഡ് ഇൻട്രാ സെല്ലുലാർ. തിരിഞ്ഞു പോകല്ല, നമ്മൾ പോറിഫെറയിൽ ഇൻട്രാ സെല്ലുലാറും പിന്നെ സീലൻറ്ററേറ്റയിലും ടീനോഫോറയിലും ബോത്ത് എക്സ്ട്രാ സെല്ലുലാർ ആൻഡ് ഇൻട്രാ സെല്ലുലാർ എന്നാണ് പഠിച്ചത്. ഇനി ബയോലൂമിനിസൻസ്, ഇതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ബയോലൂമിനിസൻസ്. ലൈറ്റ് എജക്ട് അല്ലെങ്കിൽ ലൈറ്റ് കൊണ്ടുവരുന്നതിനത് പ്രോപ്പർട്ടി ഓഫ് ലിവിങ് ഓർഗാനിസം ടു എമിറ്റ് ലൈറ്റ്, അതിനെയാണ് ബയോലൂമിനിസൻസ് എന്ന് പറയുന്നത്. ഇസ് വെൽ മാർക്ഡ് ഇൻ ടീനോഫോർസ്. ടീനോഫോർസിൽ മാത്രം കാണപ്പെടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ബയോലൂമിനിസൻസ്, ദ പ്രോപ്പർട്ടി ഓഫ് ലിവിങ് ഓർഗാനിസം ടു എമിറ്റ് ലൈറ്റ്. സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റ്. അതിന് നമ്മളൊരു വേർഡ് പഠിച്ചായിരുന്നു ഹെർമാഫ്രോഡൈറ്റ് എന്ന് പറയുന്നത്, അതായത് മെയിൽ ഓർഗാനിസവും ഫീമെയിൽ ഓർഗാനിസവും ഇല്ല, എഗ്ഗും സ്പേമും എല്ലാം ഒരേ ഒരു ഓർഗാനിസത്തിൽ, ഒരു സിംഗിൾ ഇൻഡിവിജ്വലിൽ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റ് എന്ന് പറയുന്നത്. ദീസ് ആർ നോൺ ആസ് ഹെർമാഫ്രോഡൈറ്റ്സ്. ഇനി റീപ്രൊഡക്ഷൻ ടേക്ക് പ്ലേസ് ഓൺലി ബൈ സെക്ഷൽ മീൻസ്. സെക്ഷൽ മീൻസിലൂടെ മാത്രമേ റീപ്രൊഡക്ഷൻ നടക്കാറുള്ളൂ, അസെക്ഷൽ മീൻസിലൊന്നുമില്ല. റീപ്രൊഡക്ഷൻ എന്താണ്? സെക്ഷ്വലി ആണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഫെർട്ടിലൈസേഷൻ ഈസ് എക്സ്റ്റേണൽ വിത്ത് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ്. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ബോഡിയുടെ പുറത്ത് വെച്ചാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. എഗ്ഗും സ്പേമും ബോഡിയുടെ പുറത്ത് ഒരു മീഡിയത്തിൽ വെച്ചാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മീറ്റിംഗ് അല്ലെങ്കിൽ ഫ്യൂസിങ് ഓഫ് ഗാമീറ്റ്സ് ആണ് ഫെർട്ടിലൈസേഷൻ. അപ്പൊ ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ ബോഡിയുടെ പുറത്ത് ഒരു എക്സ്റ്റേണൽ മീഡിയത്തിൽ വെച്ചാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ആൻഡ് വിത്ത് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ്. ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ അവര് നേരെ ഒരു ഓർഗാനിസം ആവുമ്പോൾ അത് നേരെ അഡൾട്ട് ആവുകയല്ല, അഡൾട്ടും ലാർവയും ഒരേ രൂപത്തിലല്ല ഇരിക്കുന്നത്. അപ്പൊ ഇവർക്കൊരു ലാർവൽ സ്റ്റേജ് കാണും, അതിനെയാണ് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇനി എക്സാമ്പിൾസ്, അതിനകത്ത് രണ്ട് എക്സാമ്പിൾസേ ഉള്ളൂ. പ്ലൂറോ ബ്രാക്കിയ എന്ന് പറയുന്നത്, ടീനോപ്ലേന എന്ന് പറയുന്ന രണ്ട് എക്സാമ്പിളേ ഉള്ളൂ. എക്സാമ്പിൾസ് ചോദിക്കാറുണ്ട്. അപ്പൊ ഇവിടെ എന്താണ്? നമ്മൾ ടീനോഫോർസിന്റെ രണ്ട് വേറെ പേരുകൾ പഠിച്ചു. സീ വാൾനട്ട് ഓർ കോം ജെല്ലീസ്, മറൈൻ ആണ്, റേഡിയൽ സിമെട്രി ആണ്, ഡിപ്ലോപ്ലാസ്റ്റിക് ആണ്, ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, അവർക്ക് കോംബ് പ്ലേറ്റ്സ് കാണാറുണ്ട്, ലോക്കോമോഷന്, ഡൈജഷൻ ബോത്ത് ഇൻട്രാ സെല്ലുലാർ ആൻഡ് എക്സ്ട്രാ സെല്ലുലാർ, ബയോലൂമിനസൻസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഓഫ് ലിവിങ് ഓർഗാനിസം ടു എമിറ്റ് ലൈറ്റ്, സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റ് ഹെർമാഫ്രോഡൈറ്റ്, റീപ്രൊഡക്ഷൻ സെക്ഷലി മാത്രമേ ഉള്ളൂ, ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ആണ്, ഡയറക്റ്റ് അല്ല ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ്. ഇനി അടുത്ത ഒരു ഫൈലം എന്ന് പറയുന്നതാണ് ഫൈലം പ്ലേറ്റി ഹെൽമിന്റസ്. ഇവരുടെ ഡയഗ്രാം ഒക്കെ നോക്കിക്കോണം. ഇതാണ് എന്താണ് പ്യൂറോ ബ്രാക്കിയ എന്ന് പറയുന്ന ടീനോഫോറയിലെ ഒരു ഓർഗാനിസം. അടുത്തതാണ് ഫൈലം പ്ലേറ്റി ഹെൽമിന്റസ്. പ്ലേറ്റി ഹെൽമിന്റസ് എന്ന് പറയുന്ന ഇവരെ കോമൺ ആയിട്ട് വിളിക്കുന്നത് ഫ്ലാറ്റ് വേം എന്നാണ്. നമ്മുടെയൊക്കെ ബോഡിക്കകത്തുള്ള ഫ്ലാറ്റ് വേംസ് ആണ്, നമ്മുടെ ഇൻഡസ്റ്റൈനിലൊക്കെ കാണപ്പെടുന്ന ഫ്ലാറ്റ് വേംസ് ആണ് ഈ പ്ലേറ്റി ഹെൽമിന്റസ്. ദേ ഹാവ് ഡോർസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ബോഡി, ഫ്ലാറ്റ് ബോഡിയാണ് ഇവർക്ക് കാണപ്പെടുന്നത്. ആൻഡ് ഹെൻസ് ആർ കോൾഡ് ഫ്ലാറ്റ് വേംസ്. ഡോർസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ബോഡി,
and are called flatworms. These are mostly endoparasite. Endoparasite എന്ന് പറഞ്ഞാൽ ഒരു ബോഡിക്ക് ഒരു ഓർഗാനിസത്തിന്റെ ഉള്ളിൽ പാരസൈറ്റ് ആയിട്ട് ജീവിക്കുന്ന ഓർഗാനിസത്തിനെയാണ് എൻഡോ പാരസൈ അല്ല പാരസൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഓർഗാനിസത്തിന്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ എൻഡോ പാരസൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഫൗണ്ട് ഇൻ ആനിമൽസ് ഇൻക്ലൂഡിംഗ് ഹ്യൂമൻ ബീൻസ്. ഹ്യൂമൻ ബീൻസിലും കാണപ്പെടാറുണ്ട്. ഫ്ലാറ്റ് വേംസ് ആർ ബൈലാറ്ററലി സിമെട്രിക്കൽ. ബൈലാറ്ററലി സിമെട്രിക്കൽ എന്തെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരു ലൈനിലൂടെ അവരെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈക്വൽ ലെഫ്റ്റ് റൈറ്റ് എന്ത് കിട്ടും, ഈക്വൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പാർട്ടുകൾ കിട്ടും. അതിനെയാണ് നമ്മൾ ബൈലാറ്ററലി സിമെട്രിക്കൽ. അപ്പം ബൈലാറ്ററലി സിമെട്രിക്കൽ സിമെട്രി എന്താണ്, ബൈലാറ്ററൽ ആണ്. ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ത്രീ എംബ്രിയോണിക് ലേയേഴ്സ് ഉണ്ട്. ത്രീ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ എക്ടോഡം, മിഡിൽ മീസോഡം ആൻഡ് ഇന്റേണൽ എൻഡോഡം. അതാണ് ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസം. പിന്നെ എ സീലോമേറ്റ് ആണ്. ഇവർക്ക് സീലോം ഇല്ല, ബോഡി ക്യാവിറ്റി ഇല്ല. വിത്ത് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഓർഗൻസ് കൂടി ചേർന്നാണ് ഇവരുടെ ഒരു ഓർഗാനിസം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്നാണ് വിളിക്കുന്നത്. ഇനി ഹൂക്ക് ആൻഡ് സക്കേഴ്സ് ആർ പ്രസന്റ് ഇൻ ദ പാരസൈറ്റിക് ഫോം. പാരസൈറ്റിക് ഫോം പാരസൈറ്റിക് ഫോമിൽ ഹൂക്ക് ആൻഡ് സക്കേഴ്സ് കാണപ്പെടാറുണ്ട്. എന്തിനാണ്, അവരെ പിടിച്ച് ആങ്കറേജിനും അതേപോലെ തന്നെ പ്രേയെ പിടിച്ച് നിർത്താനും ഒക്കെ ഹൂക്ക് ആൻഡ് സക്കേഴ്സ് ആർ ഫൗണ്ട് ഇൻ പാരസൈറ്റിക് ഫോംസ്. എല്ലാ ഫോംസിലും ഇല്ല, പാരസൈറ്റിക് ഫോംസിലും മാത്രം. സം ഓഫ് ദം അബ്സോർബ് ന്യൂട്രിയൻസ് ഫ്രം ദ ഹോസ്റ്റ് ഡയറക്ട്ലി ത്രൂ ദെയർ ബോഡി സർഫസ്. ഒരു ബോഡി സർഫസിൽ ഒരു ഓർഗാനിസത്തിന്റെ ഒരു വേറൊരു ഓർഗാനിസത്തിന്റെ ബോഡി സർഫസിലൂടെ ഡയറക്റ്റ് ആയിട്ട് ന്യൂട്രിയൻസിനെ ഈ ഹൂക്ക് ആൻഡ് സക്കേഴ്സ് ഉപയോഗിച്ച് അവർ അബ്സോർബ് ചെയ്യാറുണ്ട്. അടുത്തത്, എല്ലാവരും ഇല്ല, ചിലത് മാത്രം, പാരസൈറ്റിക് ഫോംസ് മാത്രം. ഇനി സ്പെഷ്യലൈസ്ഡ് സെൽ കാൾഡ് ഫ്ലെയിം സെൽസ് ഹെൽപ്പ് ഇൻ ഓസ്മോ റെഗുലേഷൻ ആൻഡ് എക്സ്ക്രീഷൻ. നമ്മൾ കുറേ സെല്ലുകൾ പഠിച്ചു, നിഡോസിസ്റ്റുകൾ പഠിച്ചു, പിന്നെ എന്താണ് ലോക്കോമോഷന് നമ്മൾ അല്ല, അത് കോംപ്ലേറ്റ്സ് ആണ്. അപ്പോൾ എന്താണ്, ഓസ്മോ റെഗുലേഷനും എക്സ്ക്രീഷനും ഉപയോഗിക്കുന്ന സ്പെഷ്യലൈസ്ഡ് സെല്ലുകളെ വിളിക്കുന്ന പേരാണ് ഫ്ലെയിം സെൽസ്. ഇത് ചോദിക്കാറുണ്ട്. എക്സ്ക്രീഷനും ഓസ്മോ റെഗുലേഷനും ഉപയോഗിക്കുന്ന സെല്ലുകളെ വിളിക്കുന്ന പേരാണ് ഫ്ലെയിം സെൽസ് ഇൻ എന്താ ഇൻ പ്ലേറ്റി ഹെർമെൻജസ്. ഇനി സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റ്. ഇപ്പോഴും നമ്മൾ പറയുന്നു സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റ് എന്ന് വൈഡ് ആയിട്ട് എഴുതേണ്ട, ഹെർമാഫ്രോഡൈറ്റ് എന്ന് എഴുതിയാൽ ആണ് സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റ്. മെയിൽ ആൻഡ് ഫീമെയിൽ ഓർഗാനിസം ആയിട്ട് തരംതിരിച്ചിട്ടില്ല. അവരുടെ എഗ്ഗും സ്പേമും എല്ലാം ഒരു ഇൻഡിവിജ്വലിൽ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഫെർട്ടിലൈസേഷൻ ഈസ് ഇന്റേണൽ. ബോഡിക്കുള്ളിൽ തന്നെയാണ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്സ് മീറ്റ് ചെയ്യുന്നതും ഫെർട്ടിലൈസ് ആവുന്നതും ഫ്യൂസ് ചെയ്യുന്നതും. ആൻഡ് ഡെവലപ്മെന്റ് ഈസ് ത്രൂ മെനി ലാർവൽ സ്റ്റേജ്. കുറേ ലാർവൽ സ്റ്റേജ് ഉണ്ട്. കുറേ ലാർവൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ്. അപ്പൊ ഡെവലപ്മെന്റ് ത്രൂ മെനി ലാർവൽ സ്റ്റേജ്. ഇനി സം മെമ്പേഴ്സ് ലൈക്ക് പ്ലനേരിയ. പ്ലനേരിയ പോലത്തെ ചില മെമ്പേഴ്സ് പ്രോസസ് ഹൈ റീജനറേഷൻ കപ്പാസിറ്റി. റീജനറേഷൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് 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 റീജനറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഓർഗാനിസമാണ് പ്ലനേരിയ. അപ്പൊ എക്സാമ്പിൾ ചോദിക്കാനുണ്ട്, ഹൈ റീജനറേഷൻ കപ്പാസിറ്റി ഉള്ള ഒരു ഓർഗാനിസം പറഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം പ്ലനേരിയ. അത് അത് ഏത് ഫൈലത്തിലാണ് കാണപ്പെടുന്നതെന്ന് വെച്ചാൽ നമുക്ക് പറയാം പ്ലേറ്റി ഹെൽമിൻതസ്, ഫ്ലാറ്റ് വേംസിന്റെ ഗ്രൂപ്പിലാണ് ഇവർ കാണപ്പെടുന്നതെന്നും പറയാം. ഇനി എക്സാമ്പിൾസ് നോക്കുമ്പോൾ ടീനിയ. ടീനിയ എന്ന് പറയുന്നത് ടേപ്പ് വോം ആൻഡ് ഫാസിയോള ലിവർ ഫ്ലൂക്ക്. ടീനിയ ടേപ്പ് വോം ആൻഡ് ഫാസിയോള ലിവർ ഫ്ലൂക്ക്. ടേപ്പ് വോം എന്താണ്, ടേപ്പ് വോം ഒന്നും നമുക്ക് ഒരു ഇതല്ല, നമുക്കൊരു അതൊരു പാരസൈറ്റ് അല്ല. പക്ഷെ ലിവർ ഫ്ലൂക്ക് ഒരു പാരസൈറ്റ് ആണ്. കാരണം അവർക്ക് കണ്ടോ സക്കോസ് ഒക്കെ ഉണ്ട്. ഇവര് നമ്മുടെ ഇൻഡസ്ട്രീനിലൊക്കെ കാണപ്പെടുന്നതാണ് ഈ ടേപ്പ് വോം. നമ്മുടെ ഡൈജഷനൊക്കെ സഹായിക്കുന്നവരാണ് ഈ ടേപ്പ് വോം. പിന്നെ ലിവർ ഫ്ലൂക്ക് എന്ന് പറയുന്നത് ഒരു എൻഡോ പാരസൈറ്റ് ആണ്. ടേപ്പോ ആൻഡ് ലിവർ ഫ്ലൂക്ക് ഇതൊക്കെ നോക്കി വെച്ചേക്കണം, ഡയഗ്രാം ഒക്കെ നോക്കി വെച്ചേക്കണം. അപ്പം നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചത്, നമ്മൾ പഠിച്ചത് ഫൈലം ടീനോഫോറ അല്ലെങ്കിൽ കോം ജെല്ലീസ് ഓഫ് സീ വാൾനെറ്റിനെയും പറ്റി പഠിച്ചു, പ്ലേറ്റി ഹെൽമിൻതസ് അല്ലെങ്കിൽ ഫ്ലാറ്റ് വേംസിനെ പറ്റിയും പഠിച്ചു. ബാക്കി അടുത്ത വീഡിയോയില് നമുക്ക് കാണാം. ബാക്കി രണ്ട് ബാക്കി ഇനി ഓരോ വീഡിയോയിലും രണ്ട് ഫൈലം വെച്ചായിരിക്കും ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം.